നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. പുറത്ത് സുന്ദരി ഹലോ മാഡം. എന്തായി മർവിൻ, വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ? വിചാരിച്ച പോലെയല്ല, അതിനേക്കാൾ ഭംഗിയായി കാര്യങ്ങൾ നടന്നു. കൃത്യമായി ഞാൻ ആ പെൺകുട്ടിയുടെ അരികിലെത്തി. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടിയാൽ ഒരു 5 മിനിറ്റ്, അതിനുള്ളിൽ അവൾ ഫ്ലാറ്റ് ആകും. വെരി ഗുഡ്. പക്ഷെ മെർവിൻ, ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. അവള് മയങ്ങിക്കഴിഞ്ഞ ആർക്കും സംശയം തോന്നാത്ത വിധം അവളെ പുറത്തിറക്കണം. സുബ്രഹ്മണ്യൻ ഏർപ്പാട് ചെയ്ത ആംബുലൻസ് കൃത്യമായി ആശുപത്രിയിലെ മുന്നിൽ എത്തിയിരിക്കും. ആർക്കും ഒരു സംശയവും തോന്നരുത്. യാതൊരു കാരണവശാലും പിടികൊടുക്കരുത്. അവളെ ആംബുലൻസിൽ കയറ്റി നമ്മുടെ ഗോഡൌണിൽ എത്തിക്കണം. ഓക്കെ മാഡം, ഇനി പേടിക്കാനൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ മാലിന്യം മയങ്ങിക്കഴിഞ്ഞു. അവൻ വെള്ളം വാങ്ങാൻ പോയേക്കുക. അല്ല, അവിടെ എന്തായി? ഡോക്ടറെ കണ്ടോ? ഇല്ല, മാലിന്യ നഴ്സ് വന്ന് അകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടറുടെ റൂമില് വെയിറ്റ് ചെയ്യാം. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാ. എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മാലിന്യ അകത്തിരിക്കല്ലേ, അവിടെ ഇരിക്കട്ടെ. നമസ്കാരം മാഡം. ഞാനും മോളൊക്കെ മാഡത്തിന്റെ വലിയ ഫാനാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും താരോന്ന് പറയുന്നത് സുന്ദരി IAS അല്ലേ? മാഡം വന്നതിന് ശേഷം നമ്മുടെ ജില്ലയുടെ മുഖച്ചായ തന്നെ മാറിയത്. ഇപ്പോ നമ്മുടെ സിറ്റിയാണ് യഥാർത്ഥ ഗ്രീൻ സിറ്റി. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഇതിനിപ്പോ നന്ദിയൊക്കെ പറയുന്ന എന്തിനാ? അതെന്റെ ജോലിയല്ലേ. മാഡം, ഞാൻ മാഡത്തിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? സെൽഫിയോ, എന്തിന്? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാ. മാഡത്തിന്റെ കൂടെ ഒന്ന് സെൽഫി എടുത്താ ഒരുപാട് ലൈക്കും കമന്റ്സും കിട്ടും. അത്രയ്ക്ക് ഫേമസ് അല്ലേ മാഡം? എന്റെയും ഡ്രീം എന്താണെന്നറിയാവോ? പഠിച്ച് മാഡത്തെ പോലെ വലിയ കളക്ടർ ആവണം. ഒരു സെൽഫി എടുത്തോട്ടെ മാഡം. സെൽഫി എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ലൈക്കും കമന്റും ഒക്കെ കിട്ടുന്നത് നല്ലത് തന്നെയാ. പക്ഷെ അതുകൊണ്ടൊന്നും കളക്ടർ ആവാൻ പറ്റില്ല. നന്നായി പഠിക്കണം. എന്താ, ഓക്കെ ആണോ? ഓക്കെ മാഡം. എങ്കി വാ, നമുക്ക് സെൽഫി എടുക്കാം. You're welcome, dear. Thanks, Shri. Shri, I got it. കേൾക്കുകയും ചെയ്യുമ്പോ ഞാനും ഏതോ വലിയ ആളായതുപോലെ തോന്നുക. മാ
മാലിനി മോക്ക് കുഞ്ഞു പറന്നാലുടനെ അതിനാ കുഞ്ഞിന് നിന്റെ കയ്യിലേക്ക് തരും. പഠിപ്പിച്ച് അതിനെ അങ്ങ് കളക്ടറാക്കാം നമുക്ക്. എന്തിനാ കൃഷ്ണമാമ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഇമോഷണൽ ആവുന്നതല്ല മോളെ, സന്തോഷമാ. മനസ്സ് നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷമില്ലേ, അത് അതാണ് അഭിമാനമാണ്. മാലിയുടെ കുഞ്ഞിനെ നമുക്ക് കളക്ടറാക്കാം. എന്തായി സുന്ദരി, ഡോക്ടർ വന്നോ? ഇല്ല, മാലിനി ഡോക്ടറുടെ ക്യാബിനിൽ ഇരിക്കുക. ഓ, മൂക്ക് വെള്ളം വേണോ? വേണ്ട കൃഷ്ണമാമ. ഹലോ, പറയൂ. ആണോ, മിനിസ്റ്ററാണോ വിളിച്ചത്? ഓക്കെ, അത് കുഴപ്പമില്ല. മിനിസ്റ്ററുടെ പി എ വിളിച്ചിട്ട് ഒരു മണിക്കൂറിനകം ഞാൻ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കൊള്ളാന്ന് പറയും. മിനിസ്റ്ററെ ഞാൻ നേരിട്ട് നിന്ന് കണ്ടോളാം. ശരി. കൃഷ്ണമാമ, ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുമായിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഗസ്റ്റ് ഹൗസിൽ വെച്ചാ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, മിനിസ്റ്ററുടെ മീറ്റിംഗ് അല്ലേ, മോള് ചെന്നല്ലേ പറ്റൂ. മോള് പോയിക്കോ. എങ്കിൽ ഇവിടുന്ന് ഞാനൊരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോവാം. അവിടുന്ന് കാർ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ടും പോവാം. നിങ്ങൾ മാലിനിയെ കാണിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഓട്ടോ എടുക്കാൻ നിൽക്കണ്ട. സുന്ദരി ഞാനങ്ങ് വീട്ടിലാക്കി തരാം. അങ്കിളിവിടെ നിൽക്കട്ടെ. കൃഷ്ണമാമ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോവാനോ? അതിനിപ്പോ എന്താ കുഴപ്പം? എന്തായാലും ഡോക്ടർ വരാൻ ലേറ്റ് ആവില്ലേ. അവിനീതേ, നീ മോളെ വേഗം വീട്ടിലാക്കിയിട്ട് വന്നാ മതി. വാ സുന്ദരി, നിന്ന് സമയം കളയണ്ട. കൃഷ്ണമാമ ഇറങ്ങട്ടെ. ശരി. മാലിനി, മാലിനി, ഏ മാലിനി, 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 ഒന്ന് വേഗം വന്നേ. എനിക്ക് നല്ല പേടിയുണ്ട്, ആരെങ്കിലും നമ്മളെ തിരിച്ചറിയോ? ഈ വലിയ ഹോസ്പിറ്റലിൽ ആരാരെ തിരിച്ചറിയാനാ? ഡോക്ടർ ധൈര്യം കേട്ടോ. ഞാനാ റീന, ലാബിലേക്ക് ചെല്ലാൻ. ഓക്കെ ശരി.
എക്സ്ക്യൂസ് മീ